ചാപ്റ്റർ വണ്ണിലെ ഈക്വൽ ട്രയാങ്കിൾസിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. പേജ് നമ്പർ 29 അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 1 to 7 വരെ നമ്മൾ ചെയ്തിരുന്നു. ഇനി 8 മുതൽ 14 വരെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. ഇനി 8th ക്വസ്റ്റ്യൻ, എന്താ ക്വസ്റ്റ്യൻ പറയണത്? പ്രൂവ് ദാറ്റ് ഇഫ് ദി ബോത്ത് പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആർ ഈക്വൽ ദെൻ ഇറ്റ് ഈസ് പാരലോഗ്രാം. എന്താണ് തന്നിട്ടുള്ളത് അല്ലെ? ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തമ്മിൽ ഈക്വൽ ആണ്, അങ്ങനെയാണെങ്കിൽ അതൊരു പാരലോഗ്രാമെന്ന് തെളിയിക്കാനാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു, അതിനൊരു പേരും കൊടുക്കുക അല്ലെ. ഞാൻ ഒരു എ ബി സി എന്നാണ് പേര് കൊടുക്കുന്നത്. അപ്പൊ എ എന്ന് പേരെടുത്തു, ബി എന്ന് പേരെടുത്തു, സി എന്ന് പേരെടുത്തു, ടി എടുത്തു. ഞാനത് ഇതിനൊരു ഡയഗണൽ വരച്ചു എ സി. അപ്പൊ ഈ ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? രണ്ട് ട്രയാങ്കിളായി മാറും അല്ലെ. ഏതൊക്കെ ട്രയാങ്കിൾ? ട്രയാങ്കിൾ എ ബി സി എന്ന ട്രയാങ്കിളും ട്രയാങ്കിൾ എ ഡി സി എന്ന ട്രയാങ്കിളും വന്നു. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നോക്കണം. പിന്നെ ഒരു പ്രത്യേകം നമ്മൾ പിന്നെ ക്വസ്റ്റിനിലേക്ക് നോക്കാം. എന്താ പറയണേ, ബോത്ത് പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ എ ബി എന്ന സൈഡും ഡി സി എന്ന സൈഡും തമ്മിൽ ഈക്വൽ ആണ്. അതെടുത്ത് എ ബിയും സി ഡിയും തമ്മിൽ ഈക്വൽ ആണ് തന്നതുകൊണ്ട് അല്ലെ, നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട്. പിന്നെ നോക്കുക, അടുത്ത ഓപ്പോസൈഡ്സ് ആരായിരിക്കണം? എ ഡിയും ബി സിയും തമ്മിൽ ഈക്വൽ ആണ് അല്ലെ. അപ്പോ എ ഡി ഈക്വൽ ടു ബി സി എന്ന് പറയാം അല്ലെ. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഈക്വൽ. പിന്നെ നോക്കുക, എ സിയും അല്ലെ, രണ്ട് ട്രയാങ്കിളിനകത്തും എ സി തന്നെയാണ്. അപ്പൊ എന്ത് കിട്ടി അല്ലെ? മൂന്ന് സൈഡുകൾ തമ്മിലും ഈക്വലായി ഈ ട്രയാങ്കിളിന്റെ അല്ലെ. അതുകൊണ്ട് എന്ത് പറയാം? ദാർഫോർ ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ഡി സി ആർ ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റും. ഇനി അപ്പൊ നമുക്ക് ഈക്വൽ ആണ് കിട്ടും സൈഡുകൾ, അത് മാത്രം മതിയോ നമ്മളൊരു പാരലോഗ്രാം എന്ന് പറയണെങ്കിൽ? അല്ലല്ലോ. എന്ത് കിട്ടി? പാരലൽ ആണെന്നും കിട്ടണം. ഏതൊക്കെ സൈഡുകൾ തമ്മിൽ പാരലൽ ആണെന്ന് കണ്ടെത്തുമാണ്. ഏതൊക്കെയാണ് പാരലൽ വേണ്ടത്? എ ബി എന്ന സൈഡും അതേപോലെ സി ഡി എന്ന സൈഡും തമ്മിൽ പാരലൽ എന്ന് പറയണം. അല്ലെങ്കിൽ എ ഡി എന്ന സൈഡും ബി സി എന്ന സൈഡും തമ്മിൽ പാരലൽ എന്ന് പറയണം അല്ലേ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ ആണ് നമ്മളെ പാരലോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഈക്വലിന്റെ കേസ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് തെളിയിക്കാൻ പോകുന്നത് പാരലൽ ആണ്. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു അല്ലെ, എ ബി എന്ന സൈഡും അല്ലെ സി ഡി എന്ന സൈഡും തമ്മിൽ ഈക്വൽ എന്നറിയാം അല്ലെ. അതെടുത്ത് എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസുമായി നോക്കാം. അതേപോലെ എ ഡി എന്ന സൈഡും ബി സി എന്ന സൈഡും എടുക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസുമായി നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് മാറ്റി വരച്ചു, പേരും കൊടുത്തു എ ബി സി ഡി എടുത്തു. ഇനി ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നത് എ ബി ഈക്വൽ ടു അല്ലെ ഡി സി ആണ്. എ ബി ഈക്വൽ ടു ഡി സി. അങ്ങനെ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എ ബി എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്നാണ് ഇവിടെ വരുന്ന, ഏതാണ് ആംഗിൾ എ സി ബി, എ സി ബി ഈക്വൽ ടു ഡി സി എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ് അല്ലെ. അപ്പൊ ആംഗിൾ എന്താണ്? സി എ ഡി അല്ലെ, സി എ ഡിയുമായി ഈക്വൽ ആണ്. ഇനി അടുത്ത സൈഡ് എ ഡിയും അരേ അതേപോലെ ബി സിയും തമ്മിൽ ഈക്വൽ ആണ്. ഇനി എ ഡി എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതാണ് ആംഗിൾ എ സി ഡിയും ബി സി എന്ന സൈഡ് ഇതാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് തമ്മിൽ ഈക്വൽ ആണ്. ഇപ്പൊ ആംഗിൾ സി എ ബിയുമായിട്ട് ഈക്വൽ ആണ്. അപ്പൊ ഞാൻ ഇതെടുത്ത് മാറ്റിയത് അത് ആംഗിൾ എ സി ബിയും ആംഗിൾ സി എ ഡിയും തമ്മിൽ ഈക്വൽ ആണ്. ഇത് ആരുമായിട്ടാണ് നോക്കുക? വേറെ പേരോ അല്ലോ ഉണ്ടോ നോക്കുക, നെയിമുകൾ നോക്കുക. ആംഗിൾ എ സി ബി ഇതാണ്, പിന്നെ ആംഗിൾ സി എ ഡി ഇതാണ്. ഇവിടെ നോക്കുക, ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എന്തും കൂടി ഉണ്ട് അല്ല, ഇവിടെ വരുന്ന ഒരു സൈഡും കൂടിയും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ആംഗിളും തമ്മിൽ എന്താ ബന്ധം അല്ല? ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണിത്, ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണിത് അല്ലെ. അപ്പൊ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആർ ഈക്വൽ എന്നറിയാം. അപ്പൊ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആകുമ്പോ ആ സൈഡുകൾ തമ്മിൽ പാരലൽ ആയിരിക്കും. അപ്പൊ എന്ത് പറയാൻ പറ്റി നമുക്ക്? എ ഡി എന്ന സൈഡും ബി സി എന്ന സൈഡും എന്താണ്? ആർ പാരലൽ അല്ലെ.
ഇതേപോലെ അടുത്ത ആംഗിൾ എടുക്കാം, ആംഗിൾ എ സി ഡിയും ആംഗിൾ സി എ ബിയും എടുക്കുക. അതും നോക്ക് ഏതാണ് ആംഗിൾ വരുന്നത്, ആംഗിൾ എ സി ഡി ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ, ആംഗിൾ ഏതാണ് സി എ ബി, സി എ ബി അല്ലെ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ, ഒരു ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ ഇതും എന്താണ് ആൾട്ടർനേറ്റീവ് ആംഗിൾ ആണ്. അപ്പൊ ഇതെന്താണ് അല്ലെ ആൾട്ടർനേറ്റീവ് ആംഗിൾ ആണ്. അപ്പൊ ആൾട്ടർനേറ്റീവ് ആംഗിൾ ആണ്, അപ്പൊ അതിന് സൈഡുകൾ തമ്മിൽ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലെ, എന്താണ് സൈഡുകൾ അല്ലെ തമ്മിൽ ഈക്വൽ ആണ്, അത് പാരലൽ ആയിരിക്കും. അപ്പൊ എന്ത് പറയാം, സി ഡിയും അതേപോലെ എ ബിയും ആർ പാരലൽ ആണെന്ന് പറയാം. അപ്പൊ എന്ത് കിട്ടി അല്ലെ, എ ബി എന്ന സൈഡും സി ഡി എന്ന സൈഡും തമ്മിൽ പാരലൽ ആണ് കിട്ടി, എ ഡി എന്ന ലൈനും ബി സി എന്ന ലൈനും തമ്മിൽ പാരലൽ ആണ് കിട്ടി. ആദ്യം നമ്മൾ കണ്ടെത്തി രണ്ട് സൈഡുകൾ തമ്മിൽ ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ ദെയർഫോർ എന്ത് പറയാം അല്ലെ, എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം എന്ന് പറയാൻ പറ്റി. ഇതല്ലേ നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ നമുക്ക് കിട്ടിയ, ഒരു പാരലോഗ്രാം ആണെങ്കിൽ എന്താണ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ ആയിരിക്കും, അങ്ങനെ നമ്മുടെ പാരലോഗ്രാം പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് പ്രോപ്പർട്ടീസ് തെളിയിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാ, നയൻത് ക്വസ്റ്റ്യൻ. ഇൻ ദി ഫിഗർ ബിലോ എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം ആർ എ പി ഈക്വൽ ടു സി ക്യു അല്ലെ തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് പി ബി ക്യു ഡി ഈസ് എ പാരലോഗ്രാം അല്ലെ. അപ്പോ എ ബി സി ഡി, എ ബി സി ഡി എന്നത് പാരലോഗ്രാം ആണ്. പിന്നെ എന്താണ് എ പി ഈക്വൽ സി ക്യു, എ പി എന്ന ലെങ്തും സി ക്യു എന്ന ലെങ്തും എന്താണ് ഈക്വൽ ആണ്. പിന്നെന്താ പറഞ്ഞേ, നമ്മൾ തെളിയിക്കാൻ പറഞ്ഞ പി ബി ക്യു ഡി എന്നതൊരു പാരലോഗ്രാം ആണ് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ആദ്യം ഇതിങ്ങോട്ട് മാറ്റി വരച്ചു അല്ലെ, ഏതൊക്കെയാണ് ഇവിടെ, ഇത് എ, ഇത് പി, ഇത് ബി അല്ലെ, ഇത് സി, ഇത് ക്യു, ഇത് ഡി ആണ് അല്ലെ. നമുക്ക് തന്നിട്ടുണ്ട് എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം തന്നിട്ടുണ്ട് അല്ലെ, പാരലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പാരലോഗ്രാം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ ബി എന്ന ലെങ്തും അല്ലെ ഡി സി എന്ന ലെങ്ത് തമ്മിൽ ഈക്വൽ ആണ് അല്ലെ, എ ബിയും ഡി സി തമ്മിൽ ഈക്വൽ ആണ്. അതേപോലെ പറയാം എ ഡി എന്ന ലെങ്തും ബി സി എന്ന ലെങ്തും തമ്മിൽ ഈക്വൽ ആണ് അല്ലെ, പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി അല്ലേ. പിന്നെ ഒന്നുകൂടി പറയാം, എ ഡിയും ബി സിയും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. അതേപോലെ എ ബിയും ഡി സിയും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. അതാണ് നമ്മൾ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി. നമ്മൾ പറഞ്ഞ ഈ ചെറിയ പാരലോഗ്രാം ആണ് തെളിയിക്കാന്ന് പറയുന്നത് പി ബി ക്യു ഡി ആണ്. ഓക്കെ, പിന്നെ തന്നെ ഈ എ പിയും ക്യു സിയും തമ്മിൽ ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ നോക്ക്, നമുക്ക് ഈ എ ഡി അറിയാം അല്ലെ, ബി സി അറിയാം, തമ്മിൽ ഈക്വൽ ആണ്. പിന്നെ നമ്മൾ കാണാൻ പറഞ്ഞ പാരലോഗ്രാമിന്റെ സൈഡുകൾ പറയുന്നത് പി ഡിയും പി ക്യു ആണ്, അത് തമ്മിൽ ഈക്വൽ ആണ് തെളിയിക്കണം അത് അല്ലെ. പിന്നെ പാരലൽ ആണ് തെളിയിക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താ, ഈ എ ഡിയും ബി സിയും പാരലൽ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ഇതും പാരലൽ ആയിരിക്കും. പിന്നെ തെളിയിക്കാൻ പറഞ്ഞത് പി ബിയും ക്യു ഡിയും തമ്മിൽ ഈക്വൽ ആണ് തെളിയിക്കണം. അപ്പൊ ഞാൻ ആദ്യം തെളിയിക്കാൻ പോകുന്നത് പി ഡിയും പി ക്യും ബി ക്യും തമ്മിൽ ഈക്വൽ ആണ് തെളിയിക്കാൻ പോവാണ്. അപ്പൊ നോക്ക്, ഇവിടെ ചെറിയൊരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട് അല്ലെ, ഇവിടെ ചെറിയൊരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. അതെടുത്ത് ചെയ്ത ഏതൊക്കെ ട്രയാങ്കിൾ അല്ലെ, എ പി ഡിയും ട്രയാങ്കിൾ ക്യു സി ബിയും എടുത്തു. ഇതിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് എ പിയും അതേപോലെ ക്യു സിയും തമ്മിൽ ഈക്വൽ ആണ്, അത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് ഇപ്പൊ ഗിവൺ. പിന്നെന്താണ്, എ ഡിയും അതേപോലെ ബി സിയും ഈക്വൽ ആണ്, കാരണം എന്താ, സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം അല്ലെ, പാരലോഗ്രാമിന്റെ സൈഡ് അല്ലേ അതൊക്കെ, കാരണം എന്താ എ ഡിയും ബി സിയും പാരലോഗ്രാമിന്റെ സൈഡുകൾ തമ്മിൽ എന്താണ് ഈക്വൽ. അപ്പൊ സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം എന്നാണ്. അപ്പൊ പിന്നെ നോക്കുക, നമുക്കറിയാം ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും തമ്മിൽ ഈക്വൽ ആണ്. ഇപ്പൊ ആംഗിൾ എയും ആംഗിൾ സി തമ്മിൽ ഈക്വൽ ആണ്, കാരണം എന്താ, ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലെ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും പാരലോഗ്രാം. അപ്പൊ ആംഗിൾ എയും ആംഗിൾ സിയും തമ്മിൽ ഈക്വൽ ആകും. ഇവിടെ നോക്കുക, എ ഡി എന്ന ലെങ്തും എ പി എന്ന ലെങ്തും അറിയാം അല്ലെ, അത് ഇൻ ബിറ്റ്വീൻ ഒരു ആംഗിളും നമുക്കറിയാം. അതേപോലെ ഈ ട്രയാങ്കിളത്ത് ക്യു സി എന്ന ലെങ്തും ബി സി എന്ന ലെങ്തും അറിയാം, അതിന് ബിറ്റ്വീൻ വരുന്ന ആംഗിളും അറിയാം അല്ലെ.
അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാംഗിളും എന്തായി മാറി? ഈക്വൽ ട്രയാംഗിൾ ആയി മാറി. അപ്പൊ ദാർഫോർ ട്രയാംഗിൾ എ പി ഡിയും ട്രയാംഗിൾ ക്യു സി ബിയും ആർ ഈക്വൽ എന്ന് പറയാൻ പറ്റി. അല്ലെ? അപ്പൊ രണ്ട് ട്രയാംഗിളും ഈക്വൽ ആയത് കൊണ്ട് ഈ ലെങ്തും ഈ ലെങ്തും തമ്മിൽ ഈക്വൽ ആവുമല്ലോ. അപ്പൊ ദാർഫോർ എന്ത് പറയാം? അല്ലെ, പി ഡി ഈക്വൽ ടു എന്തായി? ബി ക്യു ഇ ടി. ഇപ്പൊ ഫസ്റ്റ് കാർബൺ കിട്ടിക്കഴിഞ്ഞു അല്ലെ, രണ്ട് സൈഡ് തമ്മിൽ ഈക്വൽ ആയി കിട്ടി. ഇനി അടുത്ത് തെളിയിക്കാൻ പോകുന്നത് അല്ലെ, പി ബിയും ഡി ക്യും തമ്മിൽ ഈക്വൽ ആണ് തെളിയിക്കാൻ പോവാണ്. നമുക്കൊരു കാര്യം അറിയാം, എ ബിയും അതേപോലെ ഡി സിയും തമ്മിൽ ഈക്വൽ ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതെടുത്ത് എഴുതി. ആരൊക്കെയാണ് തമ്മിൽ ഈക്വൽ എന്ന് ഇത് അല്ലെ, എ ബിയും ഡി സിയും തമ്മിൽ ഈക്വൽ ആണ്. നമുക്ക് എ ബിയിൽ എങ്ങനെ മാറ്റി എഴുതാന്ന് നോക്കാം. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഈ എ പിയും പി ബിയും തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് അല്ലെ, എ മുതൽ ബി വരെ. അപ്പൊ എങ്ങനെ എഴുതാം? എ പി പ്ലസ് പി ബി ആണ്. ഇനി നമുക്ക് കിട്ടേണ്ടത് ഈ ലെങ്ത് ആണ് അല്ലെ, പി ബി. അതിനെ അവിടെ നിർത്തി ഈ എ പി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയപ്പോ എ ബി മൈനസ് എ പി ആയി മാറി. ഇനി ഡി സി എടുത്തേരി. ഡി സി ആയി നമുക്ക് എങ്ങനെ കിട്ടുക അല്ലെ, ക്യു സിയും അതേപോലെ ഡി ക്യും തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ, ക്യു സി പ്ലസ് അല്ലെ ക്യു ഡി. ഇനി ഞാൻ ക്യു ഡി നമുക്ക് കിട്ടേണ്ടത് അല്ലെ, അപ്പൊ ക്യു ഡി അവിടെ നിർത്തി ഈ ക്യൂസിന് അങ്ങോട്ട്. ഇപ്പൊ ഡി സി മൈനസ് ക്യു സി ആയി. നിങ്ങൾ താഴെ എഴുതി പോണേ, നിങ്ങളുടെ ഈ സൈഡൊക്കെ എഴുതാണ്. പി ബി ഈക്വൾ ടു എ ബി മൈനസ് എ പി ആണ്. നമുക്കറിയാം എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായിട്ട് ഈക്വൽ ആണ്? ഡി സിയുമായിട്ട് ഈക്വൽ. അപ്പൊ ഡി സി എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായിട്ട് ഈക്വൽ ആണ്? ക്യു സിയുമായിട്ട് ഈക്വൽ. നമുക്ക് അറിയാം ഗിവൺ ആണ് അല്ലെ. അപ്പൊ അതേ ഏതാണ്? ക്യു സി. ഈ സാധനം തന്നെ ഇവിടെ എഴുതിയിട്ടുള്ളത് അത് ആരാണ്? ക്യു ഡി ആണ്. അപ്പൊ എങ്ങനെ എഴുതാ അല്ലെ, ഈ ടേമിനകത്ത് ക്യു ഡി ആക്കി. അപ്പൊ എന്ത് കിട്ടി അല്ലെ, ഈ ലെങ്തും തമ്മിൽ ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ എന്ത് പറയാം? ഡാർഫോർ പി ബി ക്യു ഡി ഈസ് എ പാരലോ ഗ്രാം എന്ന് പറയാൻ പറ്റി അല്ലെ. ഇതല്ലേ നമ്മൾ തെളിയിക്കാൻ പറഞ്ഞത്. അപ്പൊ ഓൾറെഡി നമ്മള് ഇത് രണ്ടും പാരലാ നമുക്കറിയാം, തന്നിട്ടുണ്ട്. പാരലോഗ്രാം ആയതുകൊണ്ട് പിന്നെ പാരലോഗ്രാമിന്റെ അല്ലെ പാരല ആയിരിക്കും. പിന്നെ അത് രണ്ടും ഈക്വൽ ആണ് മാത്രം തെളിയിച്ചാൽ മതി. അപ്പൊ രണ്ടും നമ്മൾ തെളിയിച്ചല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടെൻത്ത് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ഇഫ് ആൾ സൈഡ്സ് ഓഫ് പാരലോഗ്രാം ആർ ഈക്വൽ, ദെൻ ഈച്ച് ഡയഗണൽ ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദി അതർ. അല്ലെ, എന്താ പറഞ്ഞ? ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്, അതിന് എല്ലാ സൈഡുകളും തമ്മിൽ ഈക്വൽ ആണ്. പിന്നെ അതിന് ഡയഗണൽ വരച്ചിട്ടുണ്ട്. ആ ഡയഗണല് എന്താണ്? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് തെളിയിക്കാനാ പറഞ്ഞത്. ഞാൻ ആദ്യം ഒരു പാരലോഗ്രാം വരച്ചു, അതിന് പേരും കൊടുത്തു എ ബി സി ഡി എന്ന പേരും കൊടുത്തു. ഇനി എ സി എന്നൊരു ഡയഗണൽ വരച്ചു, ബി ഡി എന്നൊരു ഡയഗണൽ വരച്ചു, ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റിന് ഒ എന്നും പേര് അല്ലെ. നമ്മൾ പറഞ്ഞത് എ ബി സി ഡി എന്നൊരു പാരലോഗ്രാം ആണ് അല്ലെ. അപ്പൊ ആദ്യത്തെ എഴുതി എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം അല്ലെ. നമുക്ക് എ ബി സി ഡി ഒരു പാരലോഗ്രാം ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താണ്, പിന്നെ എ ബി എന്ന സൈഡും ബി സി എന്ന സൈഡും ഡി സി എന്ന സൈഡും എ ഡി എന്ന സൈഡും തമ്മിൽ ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ അല്ലെ. പാരലോഗ്രാമിന്റെ ആൾ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോ എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു ഡി സി ഈക്വൽ ടു എ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ രണ്ട് ട്രയാംഗിൾ എടുക്കുകയാണ്. ഏതൊക്കെയാണ്? എ ബി സി എന്ന ട്രയാംഗിളും എ ഡി സി എന്ന ട്രയാംഗിളും. ഏതൊക്കെ ട്രയാംഗിൾ? ട്രയാംഗിൾ എ ബി സി എന്ന ട്രയാംഗിളും ട്രയാംഗിൾ എ ഡി സി എന്ന ട്രയാംഗിൾ എടുക്കുകയാണ്. ഇവിടെ നോക്കുക, ട്രയാംഗിൾ എ ബി സിന്റെ അകത്ത് എ ബി എന്ന സൈഡും ബി സി എന്ന സൈഡും തമ്മിൽ ഈക്വൽ ആണ്. അതേപോലെ എ ഡി സി എന്ന ട്രയാംഗിളത്ത് എ ഡിയും ഡി സി തമ്മിൽ ഈക്വൽ ആണ്. അപ്പൊ ഒരു ട്രയാംഗിള് എന്താ സംഭവിച്ചത്? ടു സൈഡ്സ് ആർ ഈക്വൽ ആണ്. അപ്പൊ ഈ ട്രയാംഗിൾ എന്ത് ടൈപ്പ് ട്രയാംഗിൾ ആയി മാറി? അല്ല, ഐസോസ്ലെസ് ട്രയാംഗിൾ ആയി മാറി. കാരണം ടു സൈഡ്സ് ആർ ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ട്രയാംഗിളിനെ എന്താണ് ഐസോസ്ലെസ് ട്രയാംഗിൾ എന്ന് പറയാം. അപ്പൊ എന്താ പറയുക, ട്രയാംഗിൾ എ ബി സി കോമ ട്രയാംഗിൾ എ ഡി സി ആർ ആൻഡ് ഐസോസ്ലെസ് ട്രയാംഗിൾ അല്ലെ. അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾ എന്താണ്? ഐസോസ്ലെസ് ട്രയാംഗിൾ ആണ്. പിന്നെ നമുക്കൊരു കാര്യം കൂടി അറിയാം, എന്താണ് അല്ലെ, എ ബി സി ഡി ഒരു പാരലോഗ്രാം ആയതുകൊണ്ട് അല്ലെ ഇതിന്റെ ഡയഗൺസ് ആർ
ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറയാം, കാരണം ആ പാരലോഗ്രാമിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മളെ ചെറിയൊരു ബോക്സിലാക്കി എഴുതി വെച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലെ, പാരലോഗ്രാം എടുത്തപ്പോ. അപ്പൊ പാരലോഗ്രാമിന്റെ എന്താണ്, ഡയഗൺസ് ആർ ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഒയുടെ ലെങ്തും ഒ സിയുടെ ലെങ്തും തമ്മിൽ ഈക്വൽ ആയിരിക്കും, അതേപോലെ ഒ ഡിയുടെ ലെങ്തും ഒ ബിയുടെ ലെങ്തും തമ്മിൽ ഈക്വൽ ആയിരിക്കും. അത് എടുത്ത് എഴുതാം. എന്താണ്, എ ഒ ഈക്വൽ ടു ഒ സി, അതേപോലെ ഒ ഡി ഈക്വൽ ടു ഒ ബി ആണ്. കാരണം എന്താ, പിന്നെ പാരലോഗ്രാം അല്ലെ, ഡയഗൺസ് ആർ എന്താണ് ബൈസെക്ട് ഈച്ച് അതാ കറക്റ്റ് ആക്ട് ചെയ്തണേ, ബൈസെക്ട് ഈച്ച് അതാ. അപ്പൊ പാരലോഗ്രാമിന്റെ എന്താണ് ഡയഗൺസ് എന്തൊക്കെയാണ് പറഞ്ഞല്ലെ, ബൈസെക്ട് ഈച്ച് അതർ ആണ്. അപ്പൊ ഇനി പാരലോഗ്രാം ദ ഡയഗൺസ് ആർ ബൈസെക്ട് ഈച്ച് അതർ. അപ്പൊ ഇനി ഇവിടെ എടുക്കുന്ന ടു സൈഡ്സ് എടുക്കുകയാണ്, ഈ ട്രയാങ്കിൾ, ട്രയാങ്കിൾ എ ബി സിനകത്ത് എ ബിയും ബി സി തമ്മിൽ ഈക്വൽ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആരൊക്കെയാണ്, എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ പറഞ്ഞാൽ ഇതാണ് അല്ലെ ആംഗിൾ അല്ലെ എ ഒ ബി. അതേപോലെ ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലെ ആംഗിൾ ബി ഒ സിയുമായി ഈക്വൽ ആണ് അല്ലെ. നമുക്ക് നോക്കാം, ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലെ, ഇത് ടോട്ടൽ ആഡ് ഇത് എത്രയാണ് 180. കാരണം എന്താ, പെയർസ് ഓഫ് ആംഗിൾ ആയി മാറി. എങ്ങനെയൊക്കെയാണ്, ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ ബി ഒ സി എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 degree ആണ്. കാരണം എന്താ, പെയർസ് ഓഫ് ആംഗിൾ ആണ് അല്ലെ, പെയർസ് ഓഫ് ആംഗിൾസ് ആയതുകൊണ്ട് അവിടെ എന്തായിരിക്കും 180 degree ആണ് വരുന്നത്. ഇവിടെ നോക്കുക, ആംഗിൾ എ ഒ ബിയും ആംഗിൾ ബി ഒ സിയും തമ്മിൽ ഈക്വൽ ആണ്. അപ്പൊ എന്ത് മാർഗമുള്ളൂ, ആംഗിൾ എ ഒ ബി എന്തായിരിക്കണം അപ്പോ 90 degree ആയിരിക്കണം, അല്ലെങ്കിൽ അല്ലെ ആംഗിൾ ബി ഒ സിയും എന്തായിരിക്കണം 90 degree ആയിരിക്കണം. അപ്പൊ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടുന്ന ആകെ ഒരു മാർഗമേ ഉള്ളൂ, 90 + 90 ഉള്ളൂ അല്ലെ. അപ്പൊ 90 + 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ എന്തായി മാറി, പെർപെൻഡിക്കുലർ ആയി മാറി അല്ലെ. പിന്നെ നോക്കുക, ഈ എ ഒയും അതുപോലെ ഒ സിയും തമ്മിൽ ഈക്വൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ അല്ലെ ബൈസെക്ട് ഈച്ച് അതറായി മാറി അല്ലെ. അപ്പൊ എന്തും കൂടി സംഭവിച്ചു, ഇവിടെ പെർപെൻഡിക്കുലറും കൂടിയായി, പിന്നെ ബൈസെക്ട് കൂടി. അപ്പൊ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി മാറി വന്നു. അപ്പൊ താഴെ എഴുതുക, ദെയർഫോർ എ സി ഈസ് അല്ലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആരത് ബി ഡി ആയി മാറി. ഈ നേരം അടുത്തത് കണ്ടിരിക്കുക, അടുത്തത് എടുക്കുക അല്ലെ എ ഡി ഈക്വൽ ടു സി ഡി എടുക്കുക. ഇനി എ ഡി എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ആണ്, കാരണം ആംഗിൾ എ ഒ ഡി അല്ലെ, ആംഗിൾ എ ഒ ഡി ഈക്വൽ ടു സി ഡി എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ അല്ലെ ഇവിടെയാണ് ഡി ഒ സി അല്ലെ, ആംഗിൾ ഡി ഒ സി അല്ലെ. ഇനി നോക്കി, ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് പറയാം, പെയർസ് ഓഫ് ആംഗിൾ ആണ്. അപ്പൊ എങ്ങനെയാ, ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ ഡി ഒ സി ഈക്വൽ ടു 180 degree. കാരണം എന്താ, പെയർസ് ഓഫ് ആംഗിൾ. ഇനി നോക്കുക, ആംഗിൾ എ ഒ ഡി എന്ന് പറഞ്ഞാലും ആംഗിൾ ഡി ഒ സി തമ്മിൽ ഈക്വൽ ആണ്. അപ്പൊ എന്തേ മാറുമ്പോഴുള്ളൂ, രണ്ടും 90 degree അങ്ങനെ മാറുമ്പോഴുള്ളൂ. അപ്പൊ ആംഗിൾ ഡി ഒ സി ഈക്വൽ ടു 90 degree അല്ലെ. അപ്പൊ എന്ത് സംഭവിച്ചു ഇവിടെ അല്ലെ, ഇവിടെയും അല്ലെ ബൈസെക്ട് പെർപെൻഡിക്കുലർ ആണ് ഇവിടെ 90 വന്നത്, ഇവിടെ 90 ആണ് വന്നത്. അപ്പൊ അത് പെർപെൻഡിക്കുലർ ആണ്. പിന്നെ നോക്കുക സംഭവിച്ചത് അല്ലെ, ഒ ഡി എയും അതേപോലെ ഒ ബിയും തമ്മിൽ ഈക്വൽ ആണ്. അപ്പൊ എന്ത് സംഭവിച്ചു ഇവിടെ അല്ലെ, ബി ഡി എന്ന ലൈന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച പോലെ ആയി ആര് എ സി. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക് അല്ലെ, ബി ഡി ഈസ് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെ സി എന്ന് പറയാൻ പറ്റി. അപ്പൊ എന്ത് വരച്ച പോലെ അല്ലെ, ബി ഡി ഈസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ടു എ സി എന്ന് പറയാൻ പറ്റി അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വരച്ചു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് കിട്ടിയത് അല്ലെ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തെളിയിച്ചല്ലോ അല്ലെ, ഈ ഡയഗൺസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അതേഴ്സ് എന്ന് പറയാൻ പറ്റും അല്ലെ. തെളിയിക്കാൻ നമ്മൾ തെളിയിച്ചല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ. ഇൻ ദി ഫിഗർ ബിലോ O is the center of the circle and AB is the diameter. C is a point on the circle. ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദി ആംഗിൾ സി എ ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ അനദർ ഫിഗർ ലൈക്ക് ദിസ്.
with a different number of sides of angle COB, calculate angle CAB. ആംഗിൾ 180 ആവും. കാരണം ലീനിയർ പെയർ ആണ്. ആരൊക്കെ അവിടെ ലീനിയർ പെയർ? ആംഗിൾ എ ഒ സി എന്ന ആംഗിളും ബി ഒ സി എന്ന ആംഗിളും തമ്മിൽ എന്താണ്? ലീനിയർ പെയർസ് ആണ്. അപ്പൊ അങ്ങനെ ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താ? അല്ലെ, ലീനിയർ പെയർ. അപ്പൊ ലീനിയർ പെയർസ് ആയതുകൊണ്ട് അവിടെ ആംഗിൾസ് എന്തായിരിക്കും? 180 ആയിരിക്കും. ഓക്കെ, ഇനി അപ്പൊ നോക്കാം, നമുക്ക് ഇവിടെ ഇത്തെ ആംഗിൾ കണ്ടെത്താൻ പറ്റും. അപ്പൊ ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞാൽ അറിയില്ല, ആംഗിൾ ബി ഒ സി നമുക്ക് അറിയാം 50 ആണ്, ഈക്വൽ ടു 180. ആംഗിൾ എ ഒ സി ഈക്വൽ ടു 180 മൈനസ് 50, അല്ലെ, 180 നിന്ന് എന്ത് ചെയ്യാം? 50 സബ്ട്രാക്ട് ചെയ്യ, 0 3 ആയി, അല്ലെ, 1 3. അപ്പൊ എന്തായി? 130 ആണ്, അല്ലെ, 180 നിന്ന് 50 സബ്ട്രാക്ട് ചെയ്ത, അപ്പൊ എത്രയുടെ 130 ഡിഗ്രി. അപ്പൊ ദെയർഫോർ ആംഗിൾ എ ഒ സി ഈക്വൽ ടു 130 ഡിഗ്രി ആയി. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കണ്ടെത്തി. ഇനി നമ്മൾ കാണാൻ വന്ന ഈ ആംഗിൾ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ട്രയാംഗിൾ വന്നിട്ടുണ്ട്. ഏതാണ് ട്രയാംഗിൾ? എ ഒ സി എന്ന ട്രയാംഗിൾ. അതില് ഒ എയും അതേപോലെ ഒ സിയും തമ്മിൽ ഈക്വൽ ആണ്. കാരണം എന്താ? അല്ല, റേഡിയ ഓഫ് ദി സെയിം സർക്കിൾ ആണെന്ന് പറയാം. അപ്പൊ റേഡിയ ഓഫ് ദി എന്താണ്? സെയിം സർക്കിൾ ആണ്. അതുകൊണ്ട് രണ്ടും ഈക്വൽ ആണ്. ഇനി ഒയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഏതാണ്? എ സി ഒ ആണ്. ഒ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ സി എ ഒ ആണ്. അവ രണ്ടും ഈക്വൽ ആണ്. നമുക്കറിയാം ഒരു ട്രയാംഗിളിന്റെ അകത്ത് ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിൾ എത്ര? 180 ആയിരിക്കും. അപ്പൊ ആംഗിൾ ഏതാണല്ലേ? സി എ ഒ പ്ലസ് ആംഗിൾ എ സി ഒ പ്ലസ് ആംഗിൾ എ ഒ സി ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അല്ലെ, മൂന്ന് ആംഗിൾ കൂട്ടിയാല്. ഇവിടെ നോക്ക്, ആംഗിൾ അല്ലെ സി എ ഒ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്, അല്ലെ, ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ആംഗിൾ എ സി ഒ ആണ് ഇവിടുത്തെ എന്ത് കൊടുക്കുക? ആംഗിൾ സി എ ഒ. കാരണം രണ്ടും ഈക്വൽ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ അല്ലെ സി എ ഒ പ്ലസ് ആംഗിൾ സി എ ഒ പ്ലസ് ആംഗിൾ എ ഒ സി എത്ര നമുക്ക് കണ്ടെത്തി? 130 ഡിഗ്രി നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ 130 ഈക്വൽ ടു 180 ആണ്. എന്താണ്? 2 times ആംഗിൾ സി എ ഒ ഈക്വൽ ടു 180 നിന്ന് 130 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 180 നിന്ന് 130 സബ്ട്രാക്ട് ചെയ്ത് 0 8 നിന്ന് 3 പോയാൽ 5, എത്ര ടി? 50 ആയി. അപ്പൊ 2 times ആംഗിൾ സി എ ഒ ഈക്വൽ ടു 50. ആംഗിൾ സി എ ഒ എന്ന് പറഞ്ഞത്ര 50 ÷ 2 ആണ്. അപ്പൊ 50 നെ 2 കൊണ്ട് ഡിവിഷൻ നടത്തുക, അല്ലെ, 2 × 2 = 4, അല്ലെ, 1 0. അപ്പൊ അല്ലെ 10 × 5 × 2 ആണ് 10 ആണ് പറയുന്നതിന്റെ റിസൾട്ട്. അപ്പൊ എത്ര ടി? 25 ഡിഗ്രി കിട്ടി, അല്ലെ. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടെന്താണ്? ആംഗിൾ സി എ ഒ കണ്ടെത്തിയതാണ്. നമ്മൾ കാണാൻ പറഞ്ഞതാണ് ആംഗിൾ സി എ ബി ആണ് നമ്മൾ കാണാൻ പറഞ്ഞത്, അല്ലെ. ഈ ഒ എന്ന ലൈൻ ഒന്ന് നീട്ടി വരച്ചു എന്നുള്ളൂ. അപ്പൊ രണ്ടും സെയിം ആവൂലേ. അപ്പൊ ദെയർഫോർ ആംഗിൾ സി എ ബി ഈക്വൽ ടു 25 ഡിഗ്രി ആണ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഡ്രോ ദി അനദർ ഫിഗർ ലൈക്ക് ദിസ്, ദി ഡിഫറെന്റ് നമ്പർ ഓഫ് സൈസ് ഓഫ് ആംഗിൾ സി ഒ ബി, കാൽക്കുലേറ്റ് ആംഗിൾ സി എ ബി. അല്ലെ, ആ ഫിഗർ ഒന്ന് മാറ്റി വരച്ചു. എന്നിട്ട് എന്താ പറഞ്ഞ? ആംഗിൾ സി ഒ ബിയുടെ ആംഗിൾ ഒന്ന് മാറ്റി പിടിക്കാനാ പറഞ്ഞ. അപ്പൊ അത് വെട്ടിയിട്ട് എന്താക്കി? അവിടെ 70 ഡിഗ്രി, അല്ലെ, ഡിഫറെന്റ് ആംഗിൾ ആക്കി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എ ബിയുടെ ആംഗിൾ എത്ര ചോദിച്ചത്? ഈ ആംഗിൾ എത്ര ചോദിച്ചത്? അപ്പൊ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്താൽ മതി, അല്ലെ. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് തന്നെ ആംഗിൾ ബി ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 70 ഡിഗ്രിയാണ്. പിന്നെ നമുക്കറിയാം ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 180 എന്നറിയാം, അല്ലെ. എന്താണ്? ലീനിയർ പെയർ. അപ്പൊ ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 180 ഡിഗ്രി, അല്ലെ. കാരണം എന്താ? ലീനിയർ
അപ്പൊ ലീനിയർ പെയർ ആയതുകൊണ്ട് രണ്ടുപേരുടെ ആംഗിൾ ആഡ് ചെയ്താൽ 180 ആണ്. അപ്പൊ ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ സി എത്ര 70 ആണ്, ഈക്വൽ ടു 180. ഇനി ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞാൽ 180 നിന്ന് 70 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 180 മൈനസ് 70 0 1 1 അല്ലെ, 110 ആണ് വരുന്നത്. അപ്പൊ ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞാൽ 110 ഡിഗ്രി ആണ് കിട്ടി. ഇവിടെ നോക്കുക, ഒരു ചെറിയ ട്രയാംഗിൾ ഉണ്ട്, ഏതാണ്ട് ട്രയാംഗിൾ എ ഒ സി എന്ന ട്രയാംഗിൾ അല്ലേ, അത് ഒരു ഇവിടുത്തെ ആംഗിൾ നമുക്ക് അറിയാം 110 ആണ് അല്ലേ. അപ്പൊ ട്രയാംഗിൾ എ ഒ സി എടുത്തു അല്ലേ, അതിൽ നമുക്കറിയാം ഒ എയും അതേപോലെ ഒ സിയും തമ്മിൽ ഈക്വൽ ആണ്. കാരണം എന്താ, റേഡിയസ് ഓഫ് ദി അല്ലേ സെയിം സർക്കിൾ ആണ്, അതുകൊണ്ട് എന്താണ് അത് ഈക്വൽ ആയിരിക്കും. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും തമ്മിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഒയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന ആംഗിൾ എ സി ഒയും ഒ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ സി എയും തമ്മിൽ ഈക്വൽ ആകും. പിന്നെന്താ അല്ലെ, നമുക്ക് ഈ ആംഗിളെ കണ്ടെത്തേണ്ടത്. ബട്ട് നമുക്കറിയാം ട്രയാംഗിളിന്റെ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പൊ എങ്ങനെ ചെയ്താം, ആംഗിൾ അല്ലെ എ സി ഒ പ്ലസ് ആംഗിൾ സി എ ഒ പ്ലസ് ആംഗിൾ എ ഒ സി ഈക്വൽ ടു 180 ഡിഗ്രി. നമുക്ക് കണ്ടെത്തേണ്ടത് ആംഗിൾ സി എ ഒന്റെ അവിടെയാണ്. അപ്പൊ എന്ത് ചെയ്യുക, ആംഗിൾ എ സി ഒന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, ആംഗിൾ സി എ ഒ, കാരണം രണ്ടും ഈക്വൽ ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്ലസ് ആംഗിൾ സി എ ഒ, ആംഗിൾ എ ഒ സി എത്രയാണ് നമ്മൾ കണ്ടെത്തിയത് അല്ലെ, 110 ഈക്വൽ ടു 80 ഡിഗ്രി. ടു ടൈംസ് ആംഗിൾ എ സി ഒ ഈക്വൽ ടു 180 മൈനസ് 110 അല്ലെ വരും. അപ്പൊ 180 നിന്ന് 110 സബ്ട്രാക്ട് 070 ആയി കിട്ടി അല്ലെ. അപ്പൊ ടു ടൈംസ് ആംഗിൾ എ സി ഒ ഈക്വൽ ടു 70. അപ്പൊ ആംഗിൾ എ സി ഒ എന്ന് പറഞ്ഞാൽ 70 ഡിവൈഡഡ് ബൈ 2 അല്ലെ, 70നെ 2 കൊണ്ട് ഡിവിഷൻ നടത്തുക, 3 × 2 = 6 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 = 0 അല്ലെ, 5 × 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ എത്ര കിട്ടി, 35 ഡിഗ്രി ടി അല്ലെ. അപ്പൊ എന്ത് പറയാൻ പറ്റും, ദെയർഫോർ ആംഗിൾ സി എ ഒ ഈക്വൽ ടു 35. നമ്മൾ കാണാൻ പറഞ്ഞ ആംഗിൾ സി എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ത് വരിക, 35 ഡിഗ്രി തന്നെ വരിക അല്ലെ. അപ്പൊ ഓയിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോ എത്രയാണ്, 35 ഡിഗ്രി ആണെന്ന് പറയണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 12th question. ഇൻ ദി ഫിഗർ ബിലോ ഒ ഇസ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് ദി എ ബി ഇസ് ദി ഡയമീറ്റർ, സി ഇസ് ദി പോയിന്റ് ഓൺ ദി സർക്കിൾ. ഫസ്റ്റ് വൺ കമ്പ്യൂട്ട് ആംഗിൾ എ സി ബി, സെക്കൻഡ് വൺ ഡ്രോ ദി അനദർ ഫിഗർ ലൈക്ക് ദിസ്, ചേഞ്ച് ദി സൈസ് ഓഫ് ആംഗിൾ സി ഒ ബി ആൻഡ് ദി കാൽക്കുലേറ്റ് ആംഗിൾ എ സി ബി. അപ്പൊ നേരത്തെ അതേപോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ ആകെ ഇവിടുത്തെ ആംഗിൾ അല്ല ചോദിച്ചത്, ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഏതാ ചോദിച്ചത്, ഇവിടുത്തെ ആംഗിൾ ആണ് നമ്മോട് ചോദിച്ചത്. നമുക്കറിയാം ആംഗിൾ എ സി ബി ആണ് ചോദിച്ചത്. അപ്പൊ ആംഗിൾ എ സി ബി പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ആഡ് ചെയ്താൽ മതി. ഏതൊക്കെയാണ്, ആംഗിൾ എ സി ഒവും ആംഗിൾ ബി സി ഒവും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത് നമ്മൾ ഒരിക്കൽ കണ്ടെത്തിയതാണ്. കാരണം ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ ഈക്വൽ ആയിരുന്നു, അവിടെ എത്ര കിട്ടി നമുക്ക്, 25 ആയിരുന്നു കിട്ടിയിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ സർക്കിൾ അങ്ങോട്ട് മാറ്റി വരയ്ക്കുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ആംഗിൾ ബി ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 50 ഡിഗ്രി ആണ്. ഇനി എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ടാവുന്ന ആംഗിള് കണ്ടെത്തുക, കാരണം ഈ ആംഗിള് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താവും, ഇത് രണ്ടും ആഡ് ചെയ്താൽ 180 ആണ്, കാരണം അല്ലെ ലീനിയർ പെയർ ആണ്. അപ്പൊ ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ഇറ്റ് ഇസ് എ ലീനിയർ പെയർ ആണ്, അപ്പൊ ഇത് ലീനിയർ പെയർ. അപ്പൊ എന്താണ്, ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ സി എന്ന് പറഞ്ഞാൽ 50 ആണ്, 180 അല്ലെ. ആംഗിൾ എ ഒ സി ഈക്വൽ ടു 180 മൈനസ് 50 ഈക്വൽ ടു 130 ആണ് അല്ലെ. 180 നിന്ന് 50 സബ്ട്രാക്ട് 031 അല്ലെ, 130. അപ്പൊ ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞ എത്ര കിട്ടി, 130 ഡിഗ്രി കിട്ടി. ഇനി ആ ട്രയാംഗിൾ എടുക്കുക, ട്രയാംഗിൾ എ ഒ സി നാർത്തി ചെയ്ത് അതേപോലെ തന്നെയാണ് വന്നത്. ട്രയാംഗിൾ എ ഒ സി ഒ എയും അതേപോലെ ഒ സിയും തമ്മിൽ ഈക്വൽ ആണ്. കാരണം എന്താ അല്ലെ, റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ ആണ് വന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ എന്തായിരിക്കും, ഈക്വൽ ആകും. ഒ എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ എ സി ഒ ആണ്. അതേപോലെ ഒ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ സി എ ഒവും തമ്മിൽ ഈക്വൽ ആവും. ഇനി സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് എഴുതാം അല്ലെ. സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ആംഗിൾ എ സി ഒ പ്ലസ്
angle CAO plus angle AOC equal to 180 degree ആണ് ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ അപ്പോൾ ആംഗിൾ AOC നെ അവിടെ നിർത്തുക ആംഗിൾ CAO ന്റെ സ്ഥാനത്ത് ACO കൊടുക്കുക കാരണം രണ്ടും ഈക്വൽ ആണ് നമുക്ക് അറിയാം ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ആംഗിൾ ഇവിടെ എത്ര നമുക്ക് കണ്ടെത്തി 130 ആണെന്ന് അറിയാം അല്ലേ ഈക്വൽ ടു 180 ആണ് ഇത് 2 ടൈംസ് ആംഗിൾ ACO ഈക്വൽ ടു 180 എന്ന് 130 സബ്ട്രാക്ട് ചെയ്യുക അപ്പോൾ 180 നിന്ന് 130 സബ്ട്രാക്ട് ചെയ്യുക 0 5 അല്ലെ 50 ആയി മാറി അപ്പൊ എന്താവും ആംഗിൾ ACO ഈക്വൽ ടു 50/2 അല്ലെ 50 2 കൊണ്ട് ഡിവിഷൻ നടത്തുക 2 × 2 = 4 1 0 5 × 2 ആണ് 10 റിമൈൻഡർ 0 അപ്പൊ 25 ഡിഗ്രി അപ്പൊ ഇവിടുത്തെ ആംഗിൾ നമുക്ക് കണ്ടെത്തി 25 ഡിഗ്രി ആണ് ഇനി അടുത്ത് ഈ ട്രയാംഗിൾ എടുക്കുക ഏതാണ് ട്രയാംഗിൾ BOC എടുക്കുക അല്ലേ ട്രയാംഗിൾ BOC-നകത്ത് എന്താണ് OC-യും OB-യും തമ്മിൽ ഈക്വൽ ആവും കാരണം എന്താ റേഡിയസ് ആണ് അല്ലെ റേഡിയൈ ഓഫ് ദി സെയിം സർക്കിൾ ആണ് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് OC-യുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ CBO ആണ് OB-യുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ BCO ഉം തമ്മിൽ ഈക്വൽ ആണ് അല്ലെ പിന്നെന്താ ആ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ആംഗിൾ BCO പ്ലസ് ആംഗിൾ അല്ലെ CBO പ്ലസ് ആംഗിൾ BOC എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ് അല്ലെ നമുക്കറിയാം ആംഗിൾ BCO യും ആംഗിൾ CBO യും തമ്മിൽ ഈക്വൽ ആണ് ഇവിടെ നോക്കാം ആംഗിൾ BCO നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലെ ഇവിടുത്തെ ആംഗിൾ നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പൊ അതിനെ അവിടെ നിർത്തി അപ്പൊ എന്താവും ആംഗിൾ BCO പ്ലസ് എന്താണ് ആംഗിൾ CBO എന്ന് പറഞ്ഞു കഴിഞ്ഞാലും BCO യും സെയിം അപ്പൊ എന്ത് ചെയ്താൽ മതി ആംഗിൾ ഏതാണ് BCO എഴുതിയാൽ മതി പ്ലസ് ആംഗിൾ BOC എന്ന് പറഞ്ഞാൽ 50 ആണ് ഈക്വൽ ടു 180 ആണ് അല്ലെ 50 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ 50 ആണ് അപ്പോൾ ഈ 2 ടൈംസ് ആംഗിൾ BCO ഈക്വൽ ടു 180 നിന്ന് 50 സബ്ട്രാക്ട് ചെയ്യുക അപ്പോൾ 180 നിന്ന് 50 സബ്ട്രാക്ട് ചെയ്തു എത്ര 0 3 1 അല്ലെ അപ്പോൾ 130 അപ്പോൾ 2 ടൈംസ് ആംഗിൾ BCO എന്ന് പറഞ്ഞാൽ അല്ലെ 130 ആണ് അപ്പോൾ ആംഗിൾ BCO എന്ന് പറഞ്ഞാൽ 130/2 അല്ലെ 130 × 2 കൊണ്ട് ഡിവിഷൻ നടത്തുക 6 × 2 ആണ് 12 1 0 5 × 2 എന്ന് പറഞ്ഞാൽ 10 ആണ് റിമൈൻഡർ 0 അപ്പോൾ എത്ര കിട്ടി 65 കിട്ടി അല്ലേ അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി ആംഗിൾ അല്ലെ ACO അല്ലെ 25 ഡിഗ്രി കിട്ടി ആംഗിൾ BCO എത്ര കിട്ടി അല്ലെ 65 ഡിഗ്രി കിട്ടി അപ്പം നമ്മൾ കാണാൻ പറഞ്ഞ ആംഗിൾ ACB ആണ് കാണാൻ പറഞ്ഞത് അപ്പം ആംഗിൾ ACO പ്ലസ് ആംഗിൾ BCO ആണ് അപ്പം ACO ആണ് 25 BCO ആണ് 65 അല്ലെ 25 + 65 ആഡ് ചെയ്യുക അല്ലെ എത്രയായി 10 ആയി 6 + 2 എന്ന് പറയുമ്പോൾ എത്രയാണ് അല്ലെ 8 8 കൂടി 1 ആഡ് ചെയ്താൽ 90 അപ്പോൾ ഈക്വൽ ടു 90 ഡിഗ്രി ആണ് ആംഗിൾ ACB കിട്ടിയത് ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ഡ്രോ ദി അനദർ ഫിഗർ ലൈക്ക് ദിസ് ചേഞ്ചിങ് ദി സൈസ് ഓഫ് ആംഗിൾ COB ആൻഡ് കാൽക്കുലേറ്റ് ആംഗിൾ ACB അല്ലെ അപ്പൊ തന്ന അതേപോലെ വരച്ചു ഇവിടെ നിന്റെ ആംഗിൾ ചേഞ്ച് ചെയ്യണം ഞാൻ ഇവിടെ ഈ 50 മാറ്റി 70 ഡിഗ്രി ആക്കി അല്ലെ എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ചെയ്യാനാ തന്നെ ഇപ്പൊ ചെയ്ത് നിർത്തി അതേപോലെ അപ്പൊ എന്തൊക്കെയുണ്ട് നമുക്ക് തന്നിക്കണേ ആംഗിൾ BOC എന്ന് പറഞ്ഞാൽ 70 ആണ് അതുപോലെ ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOC എന്ന് പറഞ്ഞാൽ 180 ആണ് കാരണം എന്താ ഇത് ലീനിയർ പെയർ ആണ് അല്ലെ ലീനിയർ പെയർ അതിൽ ആംഗിൾ AOC-നെ കണ്ടെത്താൻ പറ്റും അല്ലെ എത്രയാണ് വരിക ആംഗിൾ BOC 70 ആണ് ഈക്വൾ ടു 180 ആംഗിൾ AOC ഈക്വൾ ടു 180 − 70 അല്ലെ സ്റ്റെപ്പ് ഒന്നും മാറ്റുന്നില്ല അതേ സ്റ്റെപ്പ് ആകെ ഇവിടെ 50 കണ്ടെത്തുന്നത് 70 ആയിരുന്നുള്ളൂ സബ്ട്രാക്ട് ചെയ്യുക 1 1 അല്ലെ 1 1 0 ആയി മാറി അപ്പൊ ആംഗിൾ AOC എന്ന് പറഞ്ഞാൽ 110 ആയി ഇനി അവിടെ ട്രയാംഗിൾ AOC എന്ന് സെലക്ട് ചെയ്യാം അല്ലെ അപ്പൊ ട്രയാംഗിൾ AOC-ന്റെ അകത്ത് OA-യും OC-യും തമ്മിൽ ഈക്വൽ ആണ് കാരണം എന്താ അല്ലെ റേഡിയൈ ഓഫ് ദി സെയിം സർക്കിൾ ആണ് അതുകൊണ്ട് ഈക്വൽ ആണ് ഇനി OA-യുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ ഏതാണ് ACO ആണ് അല്ലെ അത് ആരുമായിട്ട് ഈക്വൽ ആകും OC എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിളുമായിട്ട് ഈക്വൽ ആകും OC-യുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ എന്താണ് CAO ആയിട്ട് എന്താവും ഈക്വൽ ആകും നമുക്കറിയാം സം ഓഫ് ദി ഇന്നർ ആംഗിൾ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആണ് അപ്പൊ എങ്ങനെയാ ആംഗിൾ അല്ലെ ACO പ്ലസ്
ആംഗിൾ അല്ല സി എ ഓ പ്ലസ് ആംഗിൾ എ ഓ സി ഈക്വൽ ടു 180 ആണ്. ഇവിടെ നോക്കുക, നമുക്ക് ആംഗിൾ കണ്ടെത്തണ്ടേ ഇവിടുത്തെ ആംഗിൾ ആണ് അല്ലെ. അപ്പൊ ആംഗിൾ എ സി ഓ നിർത്തി ആംഗിൾ സി എ ഓ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, ആംഗിൾ എന്താണ് എ സി അപ്ലൈ റീപ്ലേസ് ചെയ്യുക. അപ്പൊ ആംഗിൾ എ സി ഓ പ്ലസ് ആംഗിൾ എ ഓ സി എന്ന് പറഞ്ഞാൽ 110 ആണ്, 180 കിട്ടി. അത് 2 times ആംഗിൾ എ സി ഓ ഈക്വൽ ടു 180 - 110 അല്ലെ. 180 നിന്ന് അല്ലെ 110 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 070 ആയി മാറി, ഈക്വൽ ടു 70. അപ്പോൾ 2 times ആംഗിൾ എ സി ഒ എന്ന് പറഞ്ഞാൽ 70 degree ആണ്. അപ്പൊ ആംഗിൾ എ സി ഒ എന്ന് പറഞ്ഞാൽ 70/2 ആയി കിട്ടി അല്ലെ. 70/2 എന്ന് പറയുമ്പോൾ 3 × 2 = 6 ആണ്, 10 അല്ലെ. 5 × 2 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ 35 degree ആണ് ആംഗിൾ എ സി ഒ കിട്ടി. ഇനി അടുത്ത ട്രയാംഗിൾ എടുക്കുക അല്ലെ. ഇവിടെ 35 കിട്ടി, ഇനി ഈ ട്രയാംഗിൾ എടുക്കുക അല്ലെ. ട്രയാംഗിൾ ഏതാണ്, ബി സി ഒ എടുത്തു. ബി സി ഒനകത്ത് അല്ലെ ഒ സിയും ഒ ബിയും തമ്മിൽ ഈക്വൽ ആണ്. കാരണം എന്താ, റേഡിയസ് ആണ്. റേഡിയ ഓഫ് ദി സെയിം സർക്കിൾ അല്ലെ. ഇപ്പൊ എന്ത് പറയാം, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ തമ്മിൽ ഈക്വൽ ആവും. ഒ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ സി ബി ഒ ആണ്. ആരുമായിട്ട് ഈക്വൽ ആവും, ആംഗിൾ ഒ ബി അല്ലെ, ഒ ബി എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിളുമായിട്ട് ഈക്വൽ ആകും. ഇപ്പൊ ആംഗിൾ ബി സി ഒയുമായിട്ട് ഈക്വൽ ആയി മാറും. ഇവിടെ നോക്കുക, ഈ ട്രയാംഗിളിന്റെ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് എന്തായിരിക്കും, 180 ആണ്. അത് ഉപയോഗിക്കുക, ആംഗിൾ ബി സി ഒ പ്ലസ് ആംഗിൾ സി ബി ഒ പ്ലസ് ആംഗിൾ അല്ലെ ബി ഒ സി ഈക്വൽ ടു 180 degree ആണ്. ഇവിടെ നോക്കുക, ആംഗിൾ ബി സി ഒ നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലെ, ഇവിടുത്തെ ആംഗിൾ ആണ്. ഇപ്പൊ ബി സി ഒ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ബി സി ഒടെ നിർത്തുക. ഇനി ആംഗിൾ സി ബി ഒ കാണടുത്ത് എന്ത് കൊടുക്കുക, ആംഗിൾ ബി സി ഒ റീപ്ലേസ് ചെയ്യുക. അപ്പൊ പ്ലസ് ആംഗിൾ ബി സി ഒ പ്ലസ് ആംഗിൾ ബി ഒ സി എന്ന് പറയുമ്പോൾ 70 ആണ്, ഈക്വൽ ടു 180 ആണ്. അപ്പൊ 2 times ആംഗിൾ ബി സി ഒ ഈക്വൽ ടു 180 - 70 അല്ലെ. 180 നിന്ന് 70 സബ്ട്രാക്ട് ചെയ്യുക, 0 1 1 ആയി മാറി അല്ലെ, 110 ആയി. അപ്പൊ 2 times ആംഗിൾ ബി സി ഒ എന്ന് പറഞ്ഞാൽ 110 ആണ്. ഇപ്പൊ ആംഗിൾ ബി സി ഒ ഈക്വൽ ടു 110/2 അല്ലെ. 110/2 ഡിവിഷൻ നടത്തുമ്പോൾ 5 × 2 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലെ. അപ്പൊ എന്താ, 5 × 10 എന്തായി, റിമൈൻഡർ 0 ആയി കിട്ടി. ഇപ്പൊ തന്നെ 55 degree. ഇപ്പൊ ആംഗിൾ ബി സി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 degree ആയി. നമ്മൾ കാണാൻ പറഞ്ഞത് ആംഗിൾ എ സി ബി ആണ് കാണാൻ പറഞ്ഞത്. ആംഗിൾ എ സി പറഞ്ഞ ആംഗിൾ എ സി ഒവും ആംഗിൾ ബി സി ഒയും ആഡ് ചെയ്താണ്. ആംഗിൾ എ സി ഒ എന്ന് പറഞ്ഞാൽ 35 നമുക്ക് കണ്ടെത്തിയിരുന്നു, ആംഗിൾ ബി സി ഒ പറഞ്ഞാൽ 55 ആണ് അല്ലെ. 35 + 55 അല്ലെ, 10 റിമൈൻഡർ 1 3 + 5 എന്ന് പറയുമ്പോൾ എത്രയാണ്, 8 + 1 എന്ന് പറഞ്ഞാൽ 90. അപ്പൊ എഗെയിൻ 90 ആണ് അല്ലെ. അപ്പൊ ഇവിടെ എത്ര ടി, ആംഗിൾ എ സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 degree ആണ് അല്ലെ. ഇവിടെ 50 ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടോട്ടൽ ആംഗിൾ എത്രയാണ്, 90 ആണ് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 13th question. ഹൗ മെനി ഡിഫറെന്റ് ഐസോസെലസ് ട്രയാംഗിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് 1 angle 50 and 1 side 7 centimeter അല്ലെ. നമ്മളൊരു ഐസോസെലസ് ട്രയാംഗിൾ വരക്കാൻ പറഞ്ഞത് അത് ഡിഫറെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. 1 angle 50 ആണ് അല്ലെ, 1 side 7 centimeter ആണ്. നമുക്കറിയാം ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ 2 sides ഈക്വൽ ആകും അല്ലെങ്കിൽ 2 angles ഈക്വൽ ആകും. ഞാൻ റഫായിട്ട് ഇവിടെ എ ബി സി എന്ന ട്രയാംഗിൾ വരച്ചു അല്ലെ. ഇതിനകത്ത് ഞാൻ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 180 degree ആണ് അല്ലെ. ഞാൻ ഇവിടെ ആംഗിൾ എക്കാണ് 50 എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താ 180 നിന്ന് 50 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെ 130 ആയി. അപ്പോ ഈ ആംഗിൾ ബിയും ആംഗിൾ സിയും ആഡ് ചെയ്താൽ 130 കിട്ടുന്ന നോക്കിയാൽ മതി. ആംഗിൾസ് ഒന്നില്ലെങ്കിൽ എന്താകാം, 65 ഉം 65 ഉം ആകാം. കാരണം എന്താ, 65 ഉം 65 ഉം ഈക്വൽ ആകണം. കാരണം എന്താ, ഐസോസെലസ് ട്രയാംഗിളിന്റെ 2 angles ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതേപോലെ 2 sides ഈക്വൽ ആകാം അല്ലെ. അപ്പോ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആകുമ്പോഴാണ് പറയുന്നത് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോ 65 ഉം 65 ഉം 50 എടുക്കാം. കാരണം എന്താ അല്ലെ, 65 + 65 ആണ് 30 ആകും, 130 ആകുന്നുണ്ട്. ഇതേപോലെ വരുന്ന സംഖ്യ നമുക്ക് നോക്കാം. പ്രത്യേകം നോക്കണം, ആംഗിൾസ് 2 angles ആർ ഈക്വൽ ആകുമാണ്. അപ്പൊ ഇനി ആകല്ലോ 50 എടുക്കാം, 80 എടുക്കാം. കാരണം ഇത് രണ്ട് ഡിഫറെന്റ് ആണ്. പക്ഷേ 50 നമ്മൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 50 50 80 80. അപ്പൊ ആംഗിൾസ് കിട്ടിയല്ലോ. നമുക്കൊന്ന് റഫ് ആയിട്ട് വരച്ച് നോക്കാം.
അപ്പൊ ഞാൻ ട്രയാങ്കിൾ എ ബി സി വരച്ചു. നമ്മുടെ എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലെ, ഹൗ മെനി എന്ന് പറഞ്ഞിട്ടുള്ളൂ, വരക്കാനൊന്നും പറഞ്ഞിട്ടില്ല, കൺസ്ട്രക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞാനിവിടെ ബി സിക്ക് ഒരു 7 സെന്റിമീറ്റർ എടുത്തു അല്ലെ, ഇവിടെ ഒരു 50 ആക്കി, ഇവിടെ ഒരു 50 ആക്കി, ഇവിടെ നമുക്ക് 80 എടുക്കാം. അപ്പൊ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇനി അടുത്ത ഇതേപോലെ ഞാൻ എടുത്തു ട്രയാങ്കിൾ എ ബി സി എടുത്തു, ഇവിടെ ഞാനിതായി 7 സെന്റിമീറ്റർ എടുത്തു. ഞാൻ അടുത്ത ഇവിടെ 65 കൊടുത്തു, ഇവിടെയും 65 കൊടുത്തു. അപ്പൊ ഇവിടെ എത്രയാകും 50 ആയി മാറി. അപ്പൊ ഇങ്ങനെയും വരക്കാൻ പറ്റും. അപ്പൊ ആംഗിൾസിന്റെ കേസ് കഴിഞ്ഞു. ഇനി സൈഡുകൾ തമ്മിൽ ഈക്വൽ ആണ് നോക്കുക. ഇവിടെ എ എന്ന് പേര് കൊടുത്തു, ബി സി അല്ലെ. അപ്പൊ ആദ്യം വരച്ചത് ഇവിടെ 50 ആക്കി, ഇവിടെ 50 ആക്കി അല്ലെ. 50 ഓപ്പോസൈഡ് 7 സെന്റിമീറ്റർ ആക്കി, ഇവിടെയും 7 സെന്റിമീറ്റർ ആക്കി അല്ലെ. അപ്പൊ ഇവിടെ എത്രയായി മാറും, നമുക്ക് 80 ആയി മാറും. ഇനി അടുത്തത് എങ്ങനെ പറ്റുള്ളൂ, ഇവിടെ എ ബി സി അല്ലെ, ഞാൻ 65 ആക്കി എടുത്തു, ഇവിടെയും 65 എടുത്തു. അപ്പൊ ഇവിടെ 50 ആയി. 65 ഈ സൈഡാണ് 7 സെന്റിമീറ്റർ ആക്കി. അപ്പൊ എത്ര വരക്കാൻ പറ്റുള്ളൂ ഡിഫറെന്റ് ആയിട്ട് അല്ലെ, 4 പറ്റുള്ളൂ നമുക്ക് ഐസോസെസ് ട്രയാങ്കിൾ വരക്കാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 14th ക്വസ്റ്റ്യൻ, ഡ്രോ ട്രയാങ്കിൾ എ ബി സി വിത്ത് എ ബി ഈക്വൾ ടു 7 സെന്റിമീറ്റർ, ആംഗിൾ എ ഈക്വൾ ടു 67 1/2, ആംഗിൾ ബി ഈക്വൾ ടു 15 ഡിഗ്രി വിതൗട്ട് യൂസിങ് എ പൊട്രാക്ടർ. അപ്പൊ പൊട്രാക്ടർ ഉപയോഗിക്കാതെ വരക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒറ്റ മാർഗമുള്ളൂ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് സ്കോർ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെ സെറ്റ് സ്കോർ വെക്കാന്ന് നോക്കുക. അപ്പൊ ഇങ്ങനെ വെച്ച് മതി നമുക്ക് വരച്ചിട്ട് ലൈനുകൾ വരക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, പറഞ്ഞ അളവിൽ ഒരു ട്രയാങ്കിൾ വരക്കാൻ പറ്റും. അപ്പൊ ഇതോടെ എന്ത് കഴിഞ്ഞ് നമുക്ക് അല്ലെ ടെക്സ്റ്റ് ബുക്കിലെ 14 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആക്കി.